തിരുവനന്തപുരം ഉരുട്ടുകാര ലഹരി സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. പരിക്കേറ്റത് നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്ത്, എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ ലാൽകൃഷ്ണ, പ്രസന്നൻ എന്നിവർക്ക്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ അറസ്റ്റ്. തിരുവനന്തപുരം നെടുമങ്ങാട് കാപ്പ കേസിലെ പ്രതിയെ ജില്ലയിൽ നിന്നും പുറത്താക്കി. ഉഴമലക്കൽ സ്വദേശി പ്രഭുരാജിനെയാണ് പുറത്താക്കിയത്. തിരുവനന്തപുരം വിതുരയിൽ റബ്ബർ ശേഖരിക്കുന്ന വാഹനം മറിഞ്ഞ അപകടം. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ തൊഴിലാളിയെ ഹൈഡ്രോളിക് സ്പൈഡറിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി. കൊല്ലം അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് തകരാറിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. അടിയന്തര നടപടിയെടുക്കണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ ആലപ്പുഴയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ സംഘടിപ്പിച്ചത് പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, മെഡിസപ്പിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. മങ്കൊമ്പ് സബ് ട്രഷറിയുടെ മുന്നിൽ നടത്തിയ ധർണ ആലപ്പുഴ ജില്ലാ പ്രഭാരി പി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ആറാം ദിനത്തിൽ ചാരുകേശിയുടെ ചാരുത പകർന്ന് ഡോക്ടർ ആനയടി ധനലക്ഷ്മിയുടെ കച്ചേരി. കച്ചേരി തുടങ്ങിയത് ലാൽകുടി ജയരാമൻ രചിച്ച വർണ്ണം ചാരുകേശി രാഗത്തിൽ ആദിതാളത്തിൽ ആലപിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഡിസംബർ 3-4 തീയതികളിൽ ആലപ്പുഴയിൽ പര്യടനം നടത്തും. വിദ്യാഭ്യാസ ജാഥ സംഘടിപ്പിക്കുന്നത് തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി. ഡിസംബർ 10 തിരുവനന്തപുരത്ത് സമാപിക്കും. അഭിനയ ജീവിതം പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണെന്ന് ബോളിവുഡ് താരം വിക്രാന്ത് മാസി. സൂപ്പർ ഹിറ്റായ 12th ഫെയിൽ സിനിമയിലെ നായകന്റെ പ്രഖ്യാപനത്തിൽ ഞെട്ടി ആരാധകർ. കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കുന്നതിനാണ് അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് താരം.